എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ടാ. ഇത് നമ്മളൊരു വെറൈറ്റി ഒരു കുഞ്ഞൻ വീഡിയോ ആയിട്ടാ വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ തന്നെയാണ്. സിമ്പിൾ ഐറ്റം ലാത്തിരി, നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ലാത്തിരി, അതായത് നമ്മുടെ ഐറ്റംസ് വെച്ചിട്ട് എങ്ങനെ നിർമ്മിക്കുക, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടിപൊളി സാധനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുണ്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇറങ്ങാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാട്ടാ. നമുക്കപ്പേ കുറച്ച് ഐറ്റംസ് വേണം, കുറച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഐറ്റംസ്, നമ്മുടെ ഉള്ള ഐറ്റംസ് തന്നെ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളേ ഇത് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്ത കരിമരുന്നില്ലേ, അന്ന് നമ്മൾ ചെയ്തില്ലേ, അതാണ് കേട്ടാ. പിന്നെ ഇതിൽ നമ്മൾ മറ്റേ ചിട്ടിപ്പുട്ടിൻ്റെ മരുത്തും കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ടാ. അപ്പോൾ അതേ അതെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കൈ ഷോട്ടിൻ്റെ ഷെല്ല് പൊളിച്ച കളർ ഗുളികകൾ ഇട്ടാ, അതെടുത്തിട്ടുണ്ട്. പിന്നെ അത് പേപ്പർ, പിന്നെ ഇതുപോലെ തിരുമ്പുറാട്, പശ, ടിഷ്യൂ പേപ്പർ, ഇത്ര ഐറ്റം മതി നമ്മുടെ ഈ ലാത്തിരി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് കളർഫുൾ ലാത്തിരി ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, വീഡിയോയിൽ അടക്കാം. ഇപ്പോൾ ആദ്യം ചെയ്യണത് അതിനൊരു കുഴൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിന് കൊടുത്തേതിൻ്റെ നമ്മുടെ ഇക്കൊല്ലം നടന്ന പൂരത്തിൻ്റെ നോട്ടീസ് ആട്ടാ, കണ്ട ഇതാണ് നമ്മുടെ നോട്ടീസ്. ഇത് കാണാൻ പറ്റുന്ന പ്രതീക്ഷയിൽ കണ്ടില്ലേ, നമ്മുടെ നോട്ടീസ് ആട്ടത് ഇക്കൊല്ലത്തെ 2023 നോട്ടീസാണ്. അപ്പോൾ ഇത് കുറേ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ വെച്ചിട്ടാണ് റോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയ എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല ടൈറ്റിൽ മടക്കണം കേട്ടാ, കാരണം ടൈറ്റ് വേണം, കാരണം നമ്മൾ മരുന്ന് നിറയ്ക്കുമ്പോഴേ, അല്ലെങ്കിൽ അത് പണിയാവും. അപ്പോൾ ഇതുപോലെ പേപ്പർ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചുട്ട പുറത്തേക്കണ വാക്കൊന്നും ഇങ്ങനെ തട്ടി തട്ടി ലെവൽ ചെയ്യാട്ടോ. അപ്പം നമ്മുടെ ലാത്തിരിയുടെ കുഴലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് പശിട്ടിട്ട് കാണാം കേട്ടോ. നമ്മുടെ കുഴലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് കേട്ടോ, ഇനി അടുത്ത പരിപാടി നമുക്ക് ഇതിൽ മരുന്ന് നിറയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കട്ടോ. ഇതേ ഈ കുഴലിനെ വയ്ക്കുക, എന്നിട്ട് ഈ മരുന്ന് എടുത്തിട്ട് ഇതിൽ കണ്ട ഇതിൽ കിട്ട കൊടുക്കുക. വീണ്ടും എടുക്കുക, അത്യാവശ്യം ആയിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഈ കമ്പി വെച്ചിട്ട് മരുന്ന് ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അടിച്ച് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെ കണ്ട നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മരുന്ന് ഇതിൽ കുറച്ച് കുറച്ചും കൂടി റീഫിൽ ചെയ്യാട്ടാ. അപ്പോൾ ഇതേ കണ്ട ഇതുപോലെ തരിയും കൂടി ഇടുക, ഇട്ട് എന്നിട്ട് ഇറാടിയിൽ വെക്കുക. എന്നിട്ട് വീണ്ടും കണ്ടാ അടിച്ചടിച്ച് ടൈറ്റ് ചെയ്യുക. ഇനിയാണ് കളി, ഇനി നമുക്ക് കളർ ഗുളിക കണ്ട ഇത് രണ്ട് മൂന്നെണ്ണം ഇട. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിൽ കുറച്ച് മരുന്ന് നിറയ്ക്കണം. നമുക്ക് കളർ ഗുളി നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് മരുന്ന് ഇറക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് മരുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും തട്ടിക്കൊടുക്കുക, വീണ്ടും ഇതുപോലെ ഗുളികിട കണ്ടാ കുറച്ച് മരുന്നിടാ, വീണ്ടും രണ്ട് മൂന്ന് തട്ട് കേട്ടാ. അധികം ഓവറായിട്ട് തട്ടെടുത്തിട്ട് ഓവറായി തട്ടേ ഗുളിക പൊട്ടി ചിലപ്പോൾ കളർ വരില്ലേ. വീണ്ടും കുറച്ചും കൂടി മരുന്ന് ഇത് കുറച്ച് മരുന്ന് കൂടുതലിടുക, പിന്നെ കുറച്ച് ഗുളികിടുക, പിന്നെ കുറച്ച് മരുന്നിടുക, കുറച്ചധികം ഗുളികിടുക, അങ്ങനെ ഒരു പാറ്റേൺ പോലെ പോയാൽ മതി. അപ്പോൾ നമ്മളധികം മരുന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് മൂന്നാല് ഗുളിക കൂടുതലിടുക, എന്നിട്ട് വീണ്ടും മരുന്നിടുക അതിന് മേലൊന്ന് ഫില്ലാകാൻ വേണ്ടിയിട്ടാ മരുന്നിട്ടുണ്ട്. നമുക്കിത് സൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൈറ്റായിക്കുന്നുണ്ട്. ഇപ്പോൾ എവിടം വരെത്തി നോക്കണം നമുക്ക്. അപ്പോൾ ഇതേ ഇവിടം വരെ മരുന്ന് ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു തരിയും കൂടി ഇടാം, നമുക്കൊരു തരിയും കൂടി ഇടാം. അതേ
കളർ ഗുളികകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. രണ്ടു മൂന്ന് ഗുളിക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മരുന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മരുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതുപോലെ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പരിപാടി ഉണ്ട്, അതായത് ടിഷ്യൂ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് തീയാ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉണ്ടാക്കാം. രണ്ടേലിക്ക് വയ്ക്കുക, നല്ല രീതിയിൽ തന്നെ ടിഷ്യൂ പേപ്പർ ആക്കി കൊടുക്കുക. അങ്ങനെ അത്യാവശ്യം ഫില്ലാവണ രീതിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുക കേട്ടോ. ടിഷ്യൂ പേപ്പർ ഏറ്റവും വരെ കയറിയാൽ അത്രയും നല്ലത്, നമുക്ക് അത്രയും സേഫ്റ്റി ആയ സാധനം. അപ്പോൾ ടിഷ്യൂ പേപ്പർ വയ്ക്കുക, കുറച്ചധികം നിറച്ചു കൊടുക്കുക കേട്ടോ ടിഷ്യൂ പേപ്പർ. ഇതുപോലെ വേണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വയ്ക്കുക, ഇങ്ങനെ തള്ളി കൊടുക്കുക. ഇത് കമ്പി വെച്ച് കുത്തുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിലേക്ക് തീ വരും, തീ കയറി പിടിക്കും, അതിൻ്റെ ഉള്ളിൽ കൂടെ തീ വരും. ശരിക്കും ഇവിടെ ഒരു സ്റ്റോപ്പർ പോലെ ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവസാനം നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ മൊത്തം ഇതിൽ കയറ്റിട്ട് കാണാം കേട്ടോ. നമ്മുടെ ഹോം മെയ്ഡ് രാത്രിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. ഇവിടെ കത്തിക്കുന്ന ഭാഗം നമ്മൾ ബാക്ക് ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഭാഗം ടിഷ്യൂ പേപ്പർ ഇടാ, ഇത്രയും ഭാഗം ടിഷ്യൂ പേപ്പറാ, ഇത്രയും ഭാഗം മരുന്ന് കേട്ടോ, നമ്മുടെ സ്പെഷ്യൽ മരുന്ന്. നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തിച്ച് നോക്കണം, അല്ലേ വലിപ്പുണ്ട് കണ്ടില്ലേ. സാധാരണ രാത്രിയുടെ വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അടുത്ത പരിപാടി കത്തിച്ച് നോക്കണം, നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഒരു ഡെമോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് കത്തിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെയുണ്ടല്ലേ, അടിപൊളിയായില്ലേ. നമ്മളപ്പോൾ ഹോം മെയ്ഡ് കളപ്പുള്ള അത്രി ടെസ്റ്റ് ചെയ്യുമ്പോൾ കേട്ടോ, നമുക്ക് എങ്ങനെയുണ്ടെന്ന് കത്തിച്ച് നോക്കാം. അടിപൊളിയായില്ലേ, നമ്മുടെ രാത്രി അടിപൊളിയായിട്ടാ, അടിപൊളി വേറെ ലെവലി. ഇതാരും ചെയ്തിട്ടില്ലേ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.